നമുക്കിനി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ചില അന്തേവാസികളിലേക്ക് പോകാം. അല്ലെ കിഷോർ, അനാഥരായിട്ടാണ് സർവകലാശാല ക്യാമ്പസിൽ ഇവർ എത്തിയത്. പക്ഷേ ഇവർക്കിപ്പോൾ എല്ലാവരുമുണ്ട്, ഒപ്പം ഒരു വളർത്തമ്മയും. എപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസ് ആരെയും കൊതിപ്പിക്കുന്ന സുന്ദരൻ കാഴ്ചകളിലൊന്നാണ്. ഇവിടുത്തെ ചില അന്തേവാസികളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പറഞ്ഞു വരുന്നത് ക്യാമ്പസിലെ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് സ്റ്റഡീസിലെ ചിലരെ പറ്റിയാണ്. 3 മാസം പ്രായമുള്ള പപ്പു എന്ന കുട്ടിക്കുരങ്ങൻ, 1 വയസ്സുകാരി സാംബ എന്ന മലമാൻ. തീർന്നില്ല, സാംബയുടെ കഴുത്തിലാണ് പപ്പുവിൻ്റെ ജീവിതം. ഭക്ഷണവും ഉറക്കവുമെല്ലാം രണ്ടുപേരും ഒന്നിച്ചു തന്നെ. മാസം പ്രായമുള്ളപ്പോഴാണ് സാംബ ക്യാമ്പസിലേക്ക് എത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുമ്പോൾ സാംബ അമ്മ ഉപേക്ഷിച്ച നിലയിൽ ക്ഷീണിതയായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ 1 വയസ്സായിരിക്കുന്നു. സാംബയുടെ കൂട്ടുകാരൻ പപ്പുവിനെ കൽപ്പറ്റാങ്ങാടിയിലെ കാക്കക്കൂട്ടത്തിൽ നിന്ന് രക്ഷിച്ചാണ് പൂക്കോട് എത്തിച്ചത്. പിന്നെ രണ്ടുപേരും കൂട്ടായി, പിരിയാനാവാത്തത്ര. സർവകലാശാലയിലെ താൽക്കാലിക ജീവനക്കാരിയായ ശാന്തയാണ് ഇരുവരുടെയും പോറ്റമ്മ. കൊണ്ടുവന്നപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അതിനനുസരിച്ച് ഇവിടെ ഞങ്ങൾ അതിന് തണുപ്പില്ലാത്ത രീതിയിൽ എല്ലാം കൂടും ഒരു കൂടുണ്ട്. ആ കൂട്ടിലിട്ടിട്ടാണ് വളർത്തിയത്. പിന്നെ അവൾ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ കൂട്ടിന്ന് പുറത്തിറങ്ങി പിന്നെ ഇങ്ങനെ തിന്നാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവൾക്കൊരു കൂട്ട് കിട്ടിയത്, പപ്പുവിനെ. അവനും ഇപ്പോൾ ഒരു കുറവുമില്ല. അവരെല്ലാവരെയും ഞാൻ എൻ്റെ മക്കളെ പോലെ തന്നെ വളർത്തുന്നുണ്ട്. ഇവർ രണ്ടാമത് നല്ല കൂട്ടല്ലേ, രാത്രി കിടക്കുമ്പോഴും ഒന്നിച്ച് തന്നെ കിടക്കുക, അങ്ങനെയായിട്ടാണ് നിൽക്കുന്നത്. ഇവൻ ഇവൻ്റെ അമ്മയും ഇവള് കൂട്ടുകാരിയാണ്. തൊട്ടടുത്ത കൂട്ടിൽ ചികിത്സയിലാണ് മറ്റു ചിലർ. പ്രായാധിക്യം കൊണ്ട് കഷ്ടപ്പെടുന്ന പരന്തച്ചനാണ് ഇവരിലൊരാൾ. കാലുകൾ തളർന്ന പരന്തച്ചനെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഉണ്ടക്കണ്ണുരുട്ടിക്കൊണ്ടിരിക്കുന്ന മൂങ്ങച്ചാരെ ക്യാമ്പസിന് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഇരുവരുടെയും ചങ്ങാതിയായ വേഴാമ്പൽ ഒട്ടും വയ്യാതെ കൂടിനുള്ളിൽ തന്നെ ഇരിപ്പാണ്. മറ്റ് രണ്ടുപേർ കൂടിയുണ്ട്, ശംഭു എന്ന 4 വയസ്സുകാരൻ മലമാനും 3 വയസ്സുകാരി മിന്നു എന്ന മലയണ്ണാനും. ഇരുവരും ഒരുമിച്ച് തന്നെയാണ് വാസം. ശാന്ത ചേച്ചിയെ കണ്ടാൽ തോളിൽ കയറിയിരുന്ന് ഉമ്മ കൊടുക്കാൻ തുടങ്ങും മിന്നു. ശംഭുവും മിന്നുവും തമ്മിലും നല്ല കൂട്ടാണ്. ശാന്ത ചേച്ചിക്കൊപ്പം വളരെ സന്തോഷത്തോടെയാണ് മിന്നുവും സാംബയുമൊക്കെ ഇവിടെ കഴിയുന്നത്. ഇവരുടെ നല്ല ലോകത്തു നിന്നും ക്യാമറമാൻ രാകേഷ് നായർക്കൊപ്പം പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.